ലൈഫാണ് നമ്മുടെ ഇന്നത്തെ താരം കേട്ടോ. ഒന്നും നോക്കാനില്ല, മഴ വരുന്നതിന് മുമ്പ് സംഭവങ്ങൾ ചെയ്തേക്കാം. ഇത് കുട്ടി കുട്ടി പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ഫ്രഷ് ഐറ്റമാണ്. നല്ല ബീഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നെയ്യൊക്കെ ഉള്ള പീസാണ്. നമുക്ക് കറി വെച്ചാലാണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല കിഡിലൻ ബീഫ്. കറുത്ത് കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. നല്ല മഴക്കാരുണ്ടല്ലോ. അങ്ങോട്ട് നോക്കിയേ. അല്ലേ, അങ്ങോട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നേ, ഞാൻ മഴ ഇപ്പൊ പെയ്യും. വേഗം കട്ട് ചെയ്തു. ബീഫ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം നമുക്ക്. ഇതൊന്നും നമുക്ക് ഇനി കഴുകിയെടുക്കാം. നല്ല രീതിയിൽ കഴുകിയെടുക്കാം. എന്തോ വൈദ്യം, മഴ പെയ്യുന്നില്ല കേട്ടോ. കറി വെക്കുന്നവര് വരില്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ മസാല അടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാ കൊത്ത് നല്ല രീതിയിൽ കണ്ടോ, നല്ല സ്വർണ്ണ കളറിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി സവോള ഇട്ട് കൊടുക്കാം. ഇതേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവോളയൊക്കെ കണ്ടോ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കാന്താരി മുളകാണ്, നല്ല വെള്ള കാന്താരിയാണ് ഞാൻ ഇട്ടത്. ഇപ്പോൾ കാന്താരി ഉള്ളപ്പം പച്ചമുളക് ഇടുന്ന മണ്ടത്തരമല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. മല്ലിപ്പൊടി. ഇത്രയും ബീഫ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയ്ക്കധികം ഇടുന്നത്. മുളക് പൊടി, ലേശം മസാലപ്പൊടി. ഇതിൻ്റെ മസാലയുടെ ഒക്കെ ഒരു കുത്തൽ മാറുന്ന, പച്ച മണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിൽ. നമ്മൾ ബീഫിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. കരിഞ്ഞു പോരുത്. നമ്മുടെ മസാല അപ്പോൾ ബീഫിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഈ പാനിനകത്തേക്ക് ഒരു ലേശം വെള്ളം കേട്ടോ, ഒരുപാട് വെള്ളം വേണ്ട. ലേശം വെള്ളം ഒഴിച്ചിട്ട് അത് ഈ ബീഫിനകത്തോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിന് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. ഇനിയപ്പോൾ നമുക്ക് ബീഫ് അങ്ങ് വേവിച്ചെടുത്തേക്കാം അല്ലേ. ഇതങ്ങ് അടച്ചു വെച്ചേക്കാം നമുക്കിനി. അത് പഴയ മൂടിയാണ്, നല്ല കളറാണ്. അപ്പോൾ അതങ്ങ് മൂടി വെച്ചേക്കാം. എന്നെക്കാളും പ്രായം. സാധാരണ എല്ലാ ഡിഷിനും നമ്മൾ ആദ്യം തന്നെ പേരൊക്കെ തീരുമാനിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് പേര് നമ്മൾ മാറ്റാൻ തീരുമാനിച്ചു. വേറെ ഒന്നുമല്ല, ബീഫ് കംപ്ലീറ്റ് നമ്മൾ ഊതി ഊതിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഊതിക്കാച്ചിയ ബീഫെന്ന് പേരിടാൻ നമ്മൾ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ വേറെ ഒന്നുകൊണ്ടല്ല, ഊതൽ കണ്ടല്ലോ നിങ്ങൾ. ഇതൊന്നും അല്ല, തുടക്കം തൊട്ട് അവസാനം വരെ ഊതലാണ്. ഊതി ഊതിയാണ് ഈ ലെവലെത്തിയത്. അപ്പം ഇതൊന്ന് വെന്ത് വന്നോട്ടെ, ഞാൻ ഊത്ത് നിർത്തുന്നില്ല. പകുതി ക്യാമറ എടുത്തവന് ഊതി ഊതിയിട്ടാണ് കേട്ടോ അവിടെ പോയിട്ട് ക്യാമറ എടുക്കുന്നത്. ഞാൻ മാത്രമല്ല, ഒരാൾക്ക് കൊണ്ട് എത്ര ഊതാൻ പറ്റും എന്നറിയാലോ. എന്തായി നമ്മുടെ ആശാന്റെ അവസ്ഥ നോക്കാം. വാ, കാണാനൊക്കെ നല്ല ശേലായിട്ടുണ്ട് അല്ലേ. ഓ
ആവി പറക്കണ ബീഫാണ്. കൊള്ളടാ, നല്ല രസമുണ്ട്. നല്ല മണമില്ലേ? നല്ല മണോ? മസാലയുടെ ഒക്കെ മണം അടിച്ച് കിള്ളി പോയി നിൽക്കുന്ന ഇല്ലേ ക്യാമറ പോയാണ്. കാണാനൊക്കെ ഗുമ്മ ഉണ്ടെങ്കിലും ഇതിൻ്റെ ആ ഒരു ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഏതാണെന്നറിയോ? വെന്തിട്ടുണ്ടോന്നല്ലേ? ആ വെന്തുണ്ടോ? ശേലായിട്ട് വന്നിട്ടുണ്ട്. കിടു ടേസ്റ്റാണ്. കിടു ടേസ്റ്റൊന്നും നമ്മൾ വേറെ തള്ളേണ്ട ആവശ്യമില്ലോ. പുളി ഇപ്പോൾ ഇറക്കാം. ലാസ്റ്റ് അവസാനവട്ട മിനിക്കുമണികളിലേക്ക് കടക്കാം. ഇത് തന്നെ മതി. എന്നാലും നമുക്ക് ഒന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് കുറച്ചും കൂടെ ഒന്ന് സുന്ദരനാക്കി എടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഓഹ്, കടുക പൊട്ടി തെറിക്കട്ടെ. അങ്ങോട്ട് കടുകൊക്കെ പൊട്ടി തവിട് പൊടി ആവണം. എന്നിട്ട് വേണം അടുത്ത സാധനമായിട്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ വത്തൽ മുളക് രണ്ടായിട്ട് അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് ഇടാം. അങ്ങോട്ട് മുറിയങ്ങോട്ട് ഉണ്ടാ. ഇപ്പം കളറുകൾ ഉണ്ടാ, കോമ്പിനേഷൻ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കറുത്ത കടുക്, വെളുത്ത വെളുത്തുള്ളി, ചുമന്ന മുളക്. ഇനി നമുക്ക് ഇതിൽ കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ. അപ്പം മുളക് ഇതിനകത്തേക്ക് കരിയാൻ പാടില്ല കേട്ടോ ഒന്നും. ഇനി ലാസ്റ്റ് നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അതിന് വലിച്ചൂരി നമുക്ക് ഇതിലേക്ക് ഇടാം. വെയിലത്തിരുന്ന് വാടിപ്പോയി തോന്നുന്നു. വാ, കറിവേപ്പില നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. ആ കളർ കണ്ടില്ലേ, എല്ലാ കളറും ഉണ്ട്. ഇതിന് നമുക്ക് ബീഫിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ ഉഷാറല്ലേ? ഊതിക്കാച്ചി ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. പക്ഷെ സാധനം നല്ല കിഡിലനായിട്ടുണ്ട്. ഇനി അതിൽ ഒരു സംശയമില്ല. അതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ, ജസ്റ്റ് ഒന്ന് ഇത് വെന്തോന്ന് നോക്കിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് കഴിച്ചതാണ്. നമ്മുടെ ചക്ക വെച്ചതും എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. കഴിച്ചു നോക്കിയല്ലേ അപ്പോൾ? കുറച്ച് ചക്ക വെച്ചത് ഇങ്ങോട്ട് ഇടാം. നമ്മുടെ കറി ഒന്ന് മിക്സ് ചെയ്താൽ നല്ലതായിരിക്കും. കൂട്ടി ഞാൻ കഴിക്കാല്ലേ. അപ്പൊ നമുക്ക് ഇനി ഇന്നൊരു ബീഫിന്റെ ഒരു പീസ് എടുത്ത് നമ്മൾ ചക്കയുടെ കൂടെ അങ്ങ് വെക്കാം. എന്ന് വെച്ച് ഇതിങ്ങനെ വർണ്ണിക്കാനൊന്നും പറ്റുന്നില്ല. ആര് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഊറുന്നുണ്ട്. ഭൂരിഭാഗം പേരും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളിങ്ങനെ മനുഷ്യനെ ചുമ്മാ കൊതിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കൊതിപ്പിക്കണമല്ല കേട്ടോ, ശരിക്കും ഉള്ള കാര്യം ഞാൻ ഉള്ളതായിട്ട് പറഞ്ഞത്. ഇത് കഴിക്കുമ്പോൾ എനിക്ക് തന്നെ കൊതി വരുന്നുണ്ട്. അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നെ ഈ ബീഫിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബീഫാണെന്ന് പറഞ്ഞ് കാളയും മൂരിയും അങ്ങനെ എന്താ പറയുക, കണ്ണി കണ്ട സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ബീഫിന് ബീഫ് തന്നെ വേണം. അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയായിരിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലോ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അംഗീകാരം തന്നെയാണ് നമുക്ക്. ലൈക്ക് ചെയ്യുക, പിന്നെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ തോന്നുകയാണ് നമ്മുടെ ഈ ഒരു ആംബിയൻസും ഈ ഒരു സെറ്റപ്പൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഇതിലും നല്ല കിഡിലൻ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. മഴ ഇപ്പം എത്തുമോ? ഇപ്പൊന്നും എത്തും തോന്നില്ല. നല്ല മഴക്കാറുണ്ട്. നല്ല മഴക്കാറുണ്ട്. പിന്നെ മഴക്കാലമല്ല, മഴയും പെയ്യണ്ടേ? എന്നാലേ നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഇതുപോലെ കിട്ടുള്ളൂ. ശരിയാ. ഇല്ലെങ്കിൽ ചുമ്മാ മരുഭൂമിയിൽ ഇരുന്ന് ചെയ്യുന്ന പോലെ ഉണ്ടാവും.
മഴ പെയ്താൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടണം ഇവിടെ വയ്ക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഔട്ട്ഡോർ ചെയ്യുന്നതുകൊണ്ട് ആ കുക്കിങ്ങിനെ അത് ബാധിക്കും എന്നുള്ളതേ ഉള്ളൂ. നമുക്കെല്ലാം വേണമല്ലോ.